പാലക്കാട് പതിനൊന്നുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കുട്ടിയെ സി ഡബ്ല്യു സി സംരക്ഷണയിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് മാതൃ സഹോദരി. കേസ് നടപടി പൂർത്തിയാകും വരെ കുട്ടി സുരക്ഷിതയായിരിക്കണം. സി ഡബ്ല്യു സിയിൽ കുട്ടി സുരക്ഷിതയായിരിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും മാതൃ സഹോദരി പറഞ്ഞു. ഈ കേസിൻ്റെ ആദ്യമുള്ള പ്രൊസീജിയറുകളെല്ലാം അവർ നിയമ നടപടികളെല്ലാം കഴിഞ്ഞ് ഈ കുഞ്ഞ് ഞങ്ങളിനിയിപ്പോൾ എന്തായാലും സുരക്ഷിതമായ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറേണ്ടി വരും. ഞങ്ങൾ താമസിക്കുന്ന വാടക വീടാണ്. വേറെ എവിടെയെങ്കിലും ഞങ്ങൾ മാറുകയാണ്. ഞങ്ങൾ കുട്ടിയെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിക്കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾക്ക് തിരികെ തരണം. എന്തായാലും ഈ കേസിൻ്റെ കാര്യങ്ങൾ കഴിയുന്നവരെ കുട്ടി സുരക്ഷിതയല്ലോ. അതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ആ കുഞ്ഞിനെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു അശ്രദ്ധ സംഭവിച്ചു പോയി. അതിപ്പോൾ എല്ലാം കൊണ്ടും ഞങ്ങൾ താമസിക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ നാട്ടുകാർ സഹകരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ ശരിക്കും അസാൾട്ടായത്. പക്ഷെ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എല്ലാവരും വിശ്വസിച്ചിൽ ഇരുന്നു ആരെങ്കിലും വരും, ആരെങ്കിലും രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ധാരണയിലിരുന്നു. സമൂഹം സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഇതിനെന്തായാലും നീതി വാങ്ങിച്ചു തരണം. അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയാലും ശരി, ഈ പോലീസുകാരായാലും ശരി, അവർ എന്ത് നടപടി അത് സ്വീകരിച്ച് ഞങ്ങൾക്ക് നീതി വാങ്ങിച്ചു തരാൻ പറ്റും, ആ കുഞ്ഞിന് നീതി. പ്രസാദ് കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കും. പ്രസാദ് വെറും 11 വയസ്സുള്ളൊരു കുഞ്ഞാണ്. അതിൻ്റെ അമ്മ വരെ ഈ രീതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ബന്ധു പറയുന്നത് സി ഡബ്ല്യു സിയുടെ തണലിലാണെങ്കിൽ ആ കുട്ടിക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണോ? സമൂഹം പോലും അല്ലെങ്കിൽ വീടിൻ്റെ സമീപത്തുള്ള അയൽവാസികൾ പോലും ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ സംഭവത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല എന്നാണോ ഈ ബന്ധു പറയുന്നത്? ആ തീർച്ചയായിട്ടും അഞ്ചിത, മറ്റൊരു ദുരന്തം എന്ന് പറയാം നമ്മുടെ മുന്നിൽ തന്നെ കാണുന്നതാണ്. ഈ കുട്ടിയല്ല തെറ്റുകാരി, പക്ഷേ കുട്ടി ഇപ്പോൾ ശിക്ഷിക്കപ്പെടുന്ന പോലെയാണ് നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. കാരണം ഈ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് അതിൻ്റെ ചെറിയച്ഛൻ അച്ഛൻ്റെ സഹോദരനാണ്. അപ്പോൾ ആ സഹോദരൻ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കുട്ടിയെ മുത്തശ്ശിയുടെ വിടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വിടാതെ അച്ഛനും അമ്മയും എല്ലാം തന്നെ ഇവർ ഈ ചെറിയച്ഛന് പിന്തുണ കൊടുക്കുന്നത് എന്നുകൊണ്ടാണ് കുട്ടിയെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് മാറ്റിയത്. പക്ഷേ കഴിഞ്ഞ 2 ദിവസം മുൻപ് ഈ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നാണ് ഈ അച്ഛനും അമ്മയും ചെറിയച്ഛനും എല്ലാം കൂടെ ചേർന്ന് ഈ കുട്ടിയെ ബലമായി പിടിച്ചിട്ട് പോകുന്നത്, അവർ തട്ടിക്കൊണ്ടു പോകുന്നത് ആ രീതിയിൽ തന്നെ പറയും. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അടുത്തുള്ള ആരും തന്നെ സഹായിച്ചില്ല എന്നുള്ളതാണ് ഈ മാതൃ സഹോദരി പറയുന്നൊരു വിഷമം നമ്മൾ കേട്ടത്. അപ്പോൾ ഈ കുട്ടിയെ ഇനിയിപ്പോൾ ജുവനൈൽ ഹോമിലേക്ക് മാറ്റാനാണ് ആ തീരുമാനിക്കുന്നത്. അപ്പോൾ കുട്ടി ജുവനൈൽ ഹോമിൽ കഴിയേണ്ട കുട്ടിയാണോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും, ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സമൂഹത്തോട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. എന്നാൽ ഇന്ന് ആ സി ഡബ്ല്യു സിക്ക് മുന്നിൽ അവരെ 11 മണിയോടെ ഹാജരാക്കും. അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാകും. അഞ്ജിത, പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളെയൊക്കെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണത്. വെറും 11 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ആ കുഞ്ഞിന് സ്വന്തം പിതാവിൻ്റെ സഹോദരൻ നിന്ന് പീഡനം ഏൽക്കേണ്ടി വന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ സംരക്ഷിക്കാനോ അല്ല അതിൻ്റെ മാതാപിതാക്കൾ ശ്രമിച്ചത്, മറിച്ച് ആ പിതാവിൻ്റെ സഹോദരനെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയാണ് ആ മാതൃ സഹോദരിയുടെ അടുത്തേക്ക് ആ കുഞ്ഞ് എത്തിപ്പെടുന്നത്.